ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു സാഗർ എന്ന് പറയുന്നത്. പക്ഷേ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാനേറ്റ് ഇപ്പോൾ സാഗറിനെ കഴിയുന്നില്ല എന്നതാണ് സത്യാവസ്ഥ. സാഗർ ഇപ്പോൾ മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് തുള്ളുന്ന വെറും പാവ എന്ന റോളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ജുനൈസ് ആണ് ഇത്രയും നാളും സാഗറിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ സാഗറിനെ നിയന്ത്രിക്കാനായിട്ട് മറ്റൊരു വ്യക്തി കൂടി വന്നിരിക്കുകയാണ്, മറ്റാരുമല്ല സെറീന എന്ന വ്യക്തി. സെറീനയുമായി ഒരു ലവ് ട്രാക്ക് പിടിക്കാനായിട്ട് സാഗർ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷേ ഇപ്പോഴും അവരത് റൂട്ട് നോക്കുന്നുണ്ട്, പക്ഷെ ആ ഒരു റൂട്ടിലേക്ക് ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. പക്ഷെ അവരുടെ കോംബോ പുറത്ത് ആഘോഷിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് അവർ ചിലപ്പോൾ കരുതുന്നുണ്ടായിരിക്കാം. പക്ഷെ ആ കോംബോ ഇതുവരെ പുറത്ത് വലിയ രീതിയിലുള്ള ഒരു വർക്കൗട്ട് ആയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ സാഗറിനെ നിയന്ത്രിക്കുന്ന മറ്റൊരു പാവ കൂടി ആയിരിക്കാണ് സെറീന. എപ്പിസോഡിൽ സെറീന സാഗറിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ അമ്മേനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, അതായത് മനീഷേനെ കുറിച്ച്. മനീഷയെ എന്തുകൊണ്ട് ഒരു മത്സരാർത്ഥിയായി കാണുന്നില്ല, എന്തുകൊണ്ട് അമ്മയുടെ സ്ഥാനത്ത് കാണുന്നു, ഇങ്ങനെ കളി തുടർന്നു കഴിഞ്ഞാൽ അത് ശരിയാവും തോന്നുന്നുണ്ടോ ചേട്ടനെ, ചേട്ടൻ എന്തുകൊണ്ട് അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് അതൊരു മത്സരാർത്ഥി എന്നുള്ള ലെവലിൽ കാണുന്നില്ല എന്നാണ് സെറീന ചോദിക്കുന്നത്. അപ്പൊ അവിടെ സാഗർ പറയുന്നുണ്ട് എനിക്കത് അമ്മയാണ്, മറ്റൊരു ലെവലിൽ എനിക്ക് കാണാനായിട്ട് സാധിക്കില്ല. അവിടെ സാഗറിനെ നമുക്ക് കുറ്റം പറയാനായിട്ട് സാധിക്കില്ല, അവൻ ഇത്രയും കാലമായിട്ട് അമ്മ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന വ്യക്തിനെ പെട്ടെന്ന് ഒരു മത്സരത്തിൽ വന്ന സമയത്ത് കയറി ശത്രുവായി കാണാനായിട്ട് അവനെ സാധിക്കുന്നില്ല. ആ ആത്മാർത്ഥത, ആ ഒരു സ്നേഹം സാഗറിന് അവിടെ ഉണ്ട്. അതിൽ നമുക്ക് സാഗറിന് ഒട്ടും കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. അവൻ പറയുന്നുണ്ട്, ആ തല കുമ്പിട്ടിരുന്നിട്ട് അവൻ പറയുന്നുണ്ട് എന്റെ അമ്മയാണ് എന്ന് പറയുന്നുണ്ട്. ആ ഒരു സീൻ വളരെ നന്നായിരുന്നു സാഗർ ആ പറഞ്ഞത്. എന്നിട്ട് പറയുന്നുണ്ട് സാഗർ നമ്മുടെ സെറീനയുടെ അടുത്ത്, പിന്നീട് ഇനി വരുന്ന മത്സരങ്ങളിൽ അല്ലെങ്കിൽ ടോപ്പ് ഫൈവിൽ എത്തുന്ന സമയത്ത് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എന്നെ വീക്കാക്കിക്കൊണ്ട് ഔട്ടാക്കാനായിട്ട് ശ്രമിക്കരിക്കോ, ആരോടും പറയരുത് ഈ കാര്യം എന്ന് സെറീനയുടെ അടുത്ത് പറയുന്നുണ്ട്. സെറീനനെ അത്രയും വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു സാഗർ എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. സെറീന ഇനി അത് വെച്ച് സാഗറിനെ ഉപയോഗിക്കുമോ, സാഗറിനെ ഉപയോഗിച്ചുകൊണ്ട് ഗെയിമില് വിൻ ചെയ്യാൻ ശ്രമിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്തായാലും ഇപ്പോൾ സാഗറിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ കീ കൊടുക്കുന്ന മറ്റൊരു പാവയായി സെറീന മാറിക്കൊണ്ടിരിക്കുന്നു.